നമസ്കാരം. സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തിയ നീക്കങ്ങൾക്ക് തുരങ്കം വെച്ച് പാകിസ്ഥാനും ചൈനയും. അഫ്ഗാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിളിച്ച യോഗത്തിൽ പാകിസ്ഥാന് പുറമെ ചൈനയും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കുന്ന മേഖലയിലെ സുരക്ഷാ അവലോകന യോഗം ബുധനാഴ്ചയാണ് നടക്കുക. യോഗത്തിനെത്തില്ലെന്ന് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നലെ ചൈനയും സമാനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇറാനും റഷ്യയും പങ്കെടുക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായ ഘടകമാണ്. നാളെ നടക്കുന്ന യോഗം ഇന്ത്യയുടെ പദവി ഉയർത്തുന്നതാണ്. ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയുമാണ്. അഫ്ഗാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ത്യ യോഗം വിളിച്ചിരിക്കുന്നത്. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന യോഗം ചൈനയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യോഗത്തിൽ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്നത് ഇന്ത്യക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. ഇത് മനസ്സിലാക്കിയാണ് ചൈനയുടെ പിന്മാറ്റം. കഴിഞ്ഞ ഓഗസ്റ്റ് 15 താലിബാൻ അഫ്ഗാന്റെ ഭരണം വീണ്ടും പിടിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷം അവർ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനാൽ താലിബാൻ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. എന്നാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹായം താലിബാൻ ഉറപ്പാക്കുകയും ചെയ്തു. റഷ്യയും ഇറാനും അവരുമായി അകൽച്ചയുമില്ല. അഫ്ഗാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതോടെ ഇന്ത്യ മേഖലയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ്. താലിബാൻ മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. മാത്രമല്ല അഫ്ഗാനിൽ മറ്റു സായുധ സംഘങ്ങൾ തല പൊക്കുന്നില്ലെന്നും ഉറപ്പാക്കണം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കുന്ന ഡൽഹിയിലെ യോഗം. യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. മേഖലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയാണെന്നും അവർക്ക് എങ്ങനെ സമാധാന യോഗം വിളിക്കാൻ സാധിക്കുമെന്നുമാണ് പാകിസ്ഥാന്റെ ചോദ്യം. എന്നാൽ സകല കുഴപ്പങ്ങളുടെയും ഉറവിടം പാകിസ്ഥാനാണ് എന്ന് ഇതിന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ മറുപടി നൽകുന്നുണ്ട്. നേരത്തെ തീരുമാനിച്ച ചില പരിപാടികൾ ഉള്ളതിനാൽ ഡൽഹിയിലെ യോഗത്തിനെത്തില്ലെന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് മേൽക്കോയ്മ ലഭിക്കുന്നതാണ് ചൈനയെ ആശങ്കയിലാഴ്ത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ മുൻകൈയെടുത്ത് സമാധാന യോഗം വിളിക്കുന്നതും അതിൽ ചൈന പങ്കെടുക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ വിജയമാകുമെന്നും ചൈന മനസ്സിലാക്കുന്നുണ്ട്. തുടർന്നാണ് പിന്മാറ്റമെന്നും സൂചനയുണ്ട്. ചൈനയും പാകിസ്ഥാനും നേരത്തെ താലിബാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇവരുടെ പിന്മാറ്റം ഇന്ത്യക്ക് കാര്യമായ തിരിച്ചടിയാകില്ല. എന്നാൽ റഷ്യ, ഇറാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഡൽഹിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കും. റഷ്യയുടെയും ഇറാന്റെയും പങ്കാളിത്തം ഇന്ത്യക്ക് നേട്ടമാണ്. അമേരിക്ക അഫ്ഗാനിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയ റോളുണ്ട് എന്ന് നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. മേഖലയിലെ സുസ്ഥിര സമാധാനത്തിന് ഇന്ത്യ മുൻകൈയെടുക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ യോഗം വിളിച്ചിരിക്കുന്നത്. മേഖലയിലെ പ്രധാന രാജ്യമായ ഇന്ത്യ മാറുന്നു എന്ന വ്യക്തമായ സൂചനയാണ് യോഗം. എല്ലാ അയൽരാജ്യങ്ങളുമായി ചർച്ച നടത്തി ഐക്യത്തോടെയുള്ള നീക്കമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.